നമസ്കാരം. രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്ന നമ്മുടെ ധീര ജവാന്മാർക്കായി നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7 വർഷങ്ങളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ സൈനികരുടെ അവരുടെ ആസ്ഥാനമായി അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സൈനിക ഒരു പുതിയ ഓഫീസ് സമുച്ചയം ഏറ്റവും വലിയ രീതിയിൽ നവീകരിച്ച രീതിയിൽ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി അവർക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. 5 ദിവസത്തിന് മുമ്പാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത്. ഇപ്പോൾ ഈ ഓഫീസ് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഓഫീസ് സമുച്ചയമാണ്. ഡൽഹിയിലെ കസ്തൂർബ മാർഗിലും അതുപോലെ ആഫ്രിക്കൻ അവന്യൂലുമായി പണിതുയർത്തിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ വിസ്റ്റ പദ്ധതി പ്രകാരം 775 കോടി രൂപയ്ക്കാണ് ഈ ഓഫീസ് സമുച്ചയങ്ങൾ പണിതുയർത്തിയിരിക്കുന്നത്. അതുപോലെ 24 മാസങ്ങൾ കൊണ്ട് തീർക്കേണ്ട ഒരു പദ്ധതി വെറും 12 മാസം കൊണ്ടാണ് തീർത്തിരിക്കുന്നത് എന്നാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം, പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ കാലയളവിൽ. അതുതന്നെയാണ് പ്രധാനമന്ത്രി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത വേളയിലും പറഞ്ഞത്. കാര്യം ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ഒട്ടനവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയായി ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം മാറി. അതും റെക്കോർഡ് കാലയളവിൽ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട കെട്ടിടം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കി എന്നത് ഏറെ അഭിനന്ദനാർഹവും അതുപോലെ അഭിമാനാർഹവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു കെട്ടിടം വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങളുടെ ഒക്കെ പ്രശംസ ഇതിന് ലഭിക്കുന്നുണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പോലും ഒരു പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിലാണ്. അതുപോലെ മഴവെള്ള സംഭരിക്കാനുള്ള പ്രത്യേക സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ആധുനികമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പണിതിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിലേറ്റവും ശ്രദ്ധേയം ഇവിടുത്തെ ജീവനക്കാർക്ക് ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കഫറ്റേറിയ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അതുപോലെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഈ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റ് പ്രധാന ഇതിൻ്റെ ഓരോ ഭാഗത്തും അതിൻ്റേതായ രീതിയിലുള്ള പുതിയ നവീകരിച്ച കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്. നമുക്ക് വളരെ വേഗം ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം മടങ്ങി വരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിഷണറി ലീഡർഷിപ്പ് മേ ജബ് ഷുറു ഹുവ സെൻട്രൽ വെസ്റ്റ ഡെവലപ്മെന്റ് റീഡെവലപ്മെന്റ് മാസ്റ്റർ പ്ലാൻ. तब इस प्रोजेक्ट के तहत 90 सालों में पहली बार इस क्षेत्र के 62 एकड़ में कार्यरत हमारे सेना नायकों को प्राथमिकता देकर उन्हें आधुनिक सुविधाओं के साथ बेहतर स्थान पर स्थानांतरित करने का किया गया विचार. पहले जहां हमारे 7000 सेना नायक, जिनमें लेफ्टिनेंट जनरल रैंक तक के ऑफिसर शामिल हैं, वे द्वितीय विश्व युद्ध के समय बने हटमेंट यानी अस्थायी कार्यालय और जिनका अंग्रेजों द्वारा अस्तबल के रूप में इस्तेमाल किया जाता था वहां कार्य करते थे. लेकिन आज हुआ है कस्तूरबा गांधी मार्ग और अफ्रीका एवेन्यू के 13 एकड़ क्षेत्र में स्टेट ऑफ द आर्ट टेक्नोलॉजी से युक्त अत्याधुनिक कार्यालय परिसर का निर्माण. रिसोर्स एफिशिएंट, एनवायरमेंट फ्रेंडली लाइट गेज स्टील फ्रेम जैसी न्यू टेक्नोलॉजी LGSF का उपयोग कर 12 से 13 महीने के कम समय में ही इस ऐतिहासिक निर्माण कार्य को किया गया है पूरा. यहां है रूफटॉप सोलर पैनल्स, रेन वाटर हार्वेस्टिंग, जीरो वेस्ट कैंपस, ऑक्यूपेंसी सेंसर्स, पजल पार्किंग जैसी स्वचालित और नवीनतम प्रणाली जो पार्किंग की पूरी व्यवस्था का रूप ही बदल देगा. साथ ही हॉस्पिटल, मॉडर्न बैरिक्स, जवानों के लिए कैफेटेरिया के साथ 24 आवर्स 7 डेज अ वीक फुल फ्लेज्ड किचन और एम्यूनिशन बैकअप फैसिलिटी, सुरक्षा के लिए हाई लेवल सिक्योरिटी इंस्टॉलेशंस, इंटीग्रेटेड कमांड और कंट्रोल सेंटर, फेशियल रिकॉग्निशन सिस्टम. इसके इंटीरियर में है झलक ग्लोबल ऑफिस ट्रेंड्स की. कोविड जैसे चुनौतीपूर्ण समय के बावजूद भी 6.5 लाख पर्सन डे के रोजगार का सृजन कर आत्मनिर्भर भारत के तहत इस भव्य इमारत का 8000 टन सीमेंट, 9000 टन स्टील का इस्तेमाल कर निर्माण दिखलाता है न्यू इंडिया की ताकत को. और इतने बड़े और भव्य निर्माण में एक भी पेड़ का न काटा जाना पर्यावरण के प्रति हमारी संवेदनशीलता को भी करता है उजागर.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം കാക്കുന്ന സൈനികർക്കായി വലിയ പദ്ധതികളാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ കഴിഞ്ഞ 7 വർഷങ്ങളിലായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ പറ്റുന്ന വലിയ ഒരു നേട്ടം തന്നെയാണ് ദില്ലിയിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ രണ്ട് ഓഫീസ് സമുച്ചയങ്ങൾ പ്രത്യേകിച്ചും സൈനികരെ സംബന്ധിച്ച എല്ലാവിധ ഡാറ്റാബേസും ഈ ഒരു ഈ ഓഫീസുകളിലാണ് ഉള്ളത് ഇവരുടെ ശമ്പളം പ്രോസസ്സ് ചെയ്യുക അതുപോലെ പെൻഷൻ മറ്റു കാര്യങ്ങൾ ഇവരുടെ ഓരോ സൈനികരുടെയും വിവരങ്ങളടങ്ങിയ ഫയലുകൾ സൂക്ഷിക്കുക ഇതൊക്കെ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ ആ വിഷ്വലിൽ തന്നെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെറും ഒരു സർക്കാർ ഓഫീസ് എന്നുള്ള നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടം മാത്രമായിരുന്ന ഒരു കെട്ടിടത്തെയാണ് നവീകരിച്ച് ഇത്ര ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അതിൻ്റെ പഴയ വിഷ്വൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും ഈ ഒരു കെട്ടിടത്തിൻ്റെ പഴയ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് മാറ്റി പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇത്തരത്തിൽ പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടി പുതിയ സൈനികർക്കായി പുതിയ ഓഫീസ് സമുച്ചയം പണിതുയർത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ വര പ്രശംസ ഈ ഈ ഒരു നിർമ്മിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തികച്ചും അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ് ഭാരതത്തിനൊട്ടാകെ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്